എവറിബഡി ഈ ക്ലാസ്സിൽ നമ്മൾ സ്ത്രീ ജോയ്ക് ത്വച്ചാഹെ അതിൻ്റെ ഒരു ഷോർട്ട് ആയിട്ടുള്ള രീതിയിലാണ് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ഈ പാഠം എഴുതിയിരിക്കുന്നത് സുധീഷ് പച്ചോരിയാണ് സുധീഷ് പച്ചോരിയെ പരിചയപ്പെടാം ആദ്യം ഇദ്ദേഹത്തിൻ്റെ ജനനം ഇരുപത്തൊമ്പത് ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിനാണ് ഇദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മാർസിസ്റ്റ് ക്രിറ്റിക്കാണ് ഒരു കോളംനിസ്റ്റാണ് അതുപോലെ ഒരു മീഡിയ സ്പെഷ്യാലിസ്റ്റ് കൂടിയാണ് അദ്ദേഹം വളരെ ചർച്ചിതമായിട്ടുള്ള പുസ്തകങ്ങളിൽ ചിലത് മീഡിയ കീപ്പർ ടെലിവിഷൻ സമീക്ഷ സിദ്ധാന്ത ഓർ വ്യവഹാർ ജനതന്ത്ര ഓർ ആതങ്ക്വാദ് ബിന്ദാസ് ബാബു കി ഡയറി സ്ത്രീ ദേഹക്കെ വിമർശ് അങ്ങനെ പലതും അദ്ദേഹത്തിന് സമ്മാൻ കിട്ടിയിരിക്കുന്നത് മധ്യപ്രദേശ് സാഹിത്യ പരിഷത്ത് കാ രാംചന്ദ്ര ശുക്ല സമ്മാൻ ശംശേര സമ്മാൻ കേന്ദ്രീയ വിദ്യാ സംസ്ഥാൻ കാ സുബ്രഹ്മണ്യ ഭാരതി സമ്മാൻ ഇതൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ലിറ്റററി വർക്ക്സിന് കിട്ടിയിരിക്കുന്ന പുരസ്കാരങ്ങളാണ് ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം ഷോർട്ടായിട്ടുള്ള രീതിയിലുള്ള സമ്മറി ആയതുകൊണ്ട് തന്നെ ഏകദേശം ഇതിൽ നിന്ന് വരുന്ന എസ് എ കൊസ്റ്റൻസിനടക്കം എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സമ്മറിയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്ത്രീ ജോയിക് ത്വച്ചാ ഹെ എന്ന് വെച്ചാൽ സ്ത്രീ ഒരു സ്കിൻ എന്ന രീതിയിൽ മാത്രമാണ് സമൂഹം കാണുന്നുള്ളൂ മാർക്കറ്റ് തന്ത്രം തന്നെ അതാണ് എന്നാണ് പറയുന്നത് സ്ത്രീ ജോയിക് ത്വ ഹെ മേ ലേഖക് സുധീഷ് പച്ചൂരിജിനെ സമാജ്മെ ബഡ്റഹി ബാസാർ തന്ത്രയ്ക്ക് ബാരിമേ ഹേ ജിസ്മേ സ്ത്രീകോ സിർഫ് ത്വചാക് രൂപമേ ദാഹ് സ്ത്രീക്ക് ഭാവ സൗന്ദര്യ യാ ചിന്തൻ സൗന്ദര്യക്കെ ബാമേ അജകൽ കോൻതെന്ന് വെച്ചാൽ സ്ത്രീ ഒരു സ്കിന്നിനപ്പുറം അതായത് ഒരു ദേഹത്തിനപ്പുറം വേറെ ഒന്നുമല്ല വേറെ ഒന്നും ഇല്ല എന്നാണ് മാർക്കറ്റിൻ്റെ ഒരു ദൃഷ്ടിക്കോൺ ആറ്റിറ്റ്യൂഡ് വരുന്നത് സ്ത്രീ പക്ഷേ ഒരു ഭാവ സൗന്ദര്യം സ്ത്രീക്ക് ചിന്തിക്കാനുള്ള കഴിവ് ഇതെല്ലാം ഉണ്ട് എന്നൊന്നും ആരും ശ്രദ്ധിക്കുന്നേ ഇല്ല എന്നാണ് ആ വാക്യങ്ങളുടെ അർത്ഥം നയറൂപ്പ് കേ സൗന്ദര്യവാദക്കെ പ്രഭാവമേ ആകെയ അജ്കൽക്കെ സമാജ്മേ നൈ തരക്ക ചലനായ ഹൈ ജോറൂപ്പ് ഓർ ഗ്ലാമർ ഗ്ലാമർക്കെ പീച്ചെ ഭാഗ് ലോകോസെ ഭരപടാ ഹൈ എന്ന് വെച്ചാൽ ഇന്നത്തെ ന്യൂ മോഡേൺ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ചിന്താഗതിക്ക് അനുസരിച്ചിട്ട് ഇന്നത്തെ ആൾക്കാർ സമൂഹം ഫുള്ളും ഗ്ലാമറിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പിന്നിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് വിജ്ഞാപന്മേ സീരിയലോമേ ഓർ ഫിൽമേ സ്ത്രീകോ എക്വച്ചക്കെ രൂപമേ ഓർ വസ്തുക്കെ രൂപമേ നിഖായ ജാറേ വിജ്ഞാപനം എന്ന് വെച്ചാൽ ആഡുകളിലും സീരിയലുകളിലും സിനിമകളിലും എല്ലാം സ്ത്രീയെ ഒരു വസ്തുവായിട്ടാണ് കാണിച്ചിരിക്കുന്നത് വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത് അതിലന്നെ ഗോരെ രംഗ്മേ ദിഖ്നേ വാലി എന്ന് വെച്ചാൽ വെളുത്ത നിറത്തിൽ കാണപ്പെടുന്നത് തരോതാസ എപ്പോഴും ഫ്രഷ് ആയിട്ട് കാണപ്പെടുന്ന രീതിയിൽ ഉള്ള ഒരു ചവി ഒരു സ്ത്രീയാണ് നമ്മളെപ്പോഴും ആഡുകളിലൊക്കെ കാണുന്നത് പക്ഷേ ഇത് കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ കാലത്തെ ആൾക്കാർ ഈ വിജ്ഞാപനങ്ങളുടെ അതായത് ആഡുകളുടെ പിന്നിൽ ഓടുന്നത് എന്നാണ് പറയുന്നത് ബ്യൂട്ടി പാർലറിലും അതുപോലെ ഫെയർനെസ് ക്രീമിൻ്റെയും പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ അവർ സൗന്ദര്യം കൂടുതലാക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ ഓഡിറ്റ് അതായത് ബ്യൂട്ടി പാർലറും ഫെയർനെസ് ക്രീം കെ പി ചെ ഭർ സൗന്ദര്യ ബഡാറഹേ ഹെ യഹിതോ നയ ബസാർ തന്ത്ര ചാഹത്താ ഹെ ഇസ് പ്രകാർ ഹം ഏക് നയ സൗന്ദര്യവാദക്കെ ശികാർ ഹോ ചലേ ഹെ എന്ന് വെച്ചാൽ എല്ലാവരും ഫെയർനെസ് ക്രീമിൻ്റെയും ബ്യൂട്ടി പാർലറിൻ്റെ പിറകെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത് ബനാവട്ടി സൗന്ദര്യമാണെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ബ്യൂ ബ്യൂട്ടിയാണ് അത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതുതന്നെയാണ് ഇന്നത്തെ കാലത്തെ മാർക്കറ്റിൻ്റെ ട്രെൻഡും മാർക്കറ്റിൻ്റെ ആവശ്യവും ഇതാണ് സൗന്ദര്യവാദ് കൂട്ടുകൂട്ടിക്കൂട്ടി വരികയാണ് റൂപ്പ് സൗന്ദര്യം കൂട്ടിക്കൂട്ടി വരികയാണ് മാർക്കറ്റിൻ്റെ ആവശ്യം എന്നാണ് ആ വാക്യങ്ങളുടെ അർത്ഥം സ്ത്രീക്ക റൂപ് സൗന്ദര്യ സേവി ഭാവ് സൗന്ദര്യ മഹത്വപൂർണ്ണ എന്നുവെച്ചാൽ സ്ത്രീയുടെ ഭാവങ്ങൾ സ്ത്രീയുടെ പുറമേ രൂപമല്ല ഉള്ളിലെ ഭാവങ്ങൾ ഉള്ളിലെ ചിന്ത ഇതൊക്കെയാണ് കൂടുതലായിട്ടും അതിനെയാണ് നമ്മൾ വില വയ്ക്കേണ്ടത് എന്നാണ് ലേഖകൾ പറയുന്നത് ജിസ്പർ കോ്യാൻ ഹീനഹി ദേരഹ എന്നുവെച്ചാൽ ആരും ഇത് ചിന്തിക്കുന്നത് പോലും ഇല്ല അപ്നെ രൂപ സൗന്ദര്യ ആകെ ബി സോച് വിജ്ഞാപൻ ഓർ ബാസാര് തന്ത്ര അനിവാര്യഹേ എന്ന് വെച്ചാൽ സ്ത്രീയും എന്താ ചെയ്യേണ്ടത് സ്ത്രീ സ്വയം സൗന്ദര്യത്തിനെ കുറിച്ചിട്ട് മാത്രം ചിന്തിച്ചാൽ പോരാ രൂപ സൗന്ദര്യത്തിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ അതിനേക്കാളും മുമ്പോട്ട് ചിന്തിക്കണം എന്നാണ് ലേഖക്ക പറയുന്നത് ഇന്നത്തെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് മാർക്കറ്റിൻ്റെ യുക്തിയൊക്കെ ഇന്ന് മാർക്കറ്റിംഗ് ട്രെൻഡിനനുസരിച്ചിട്ട് നടക്കേണ്ടത് ഒക്കെ അനിവാര്യമാണെങ്കിലും സ്ത്രീയെ ഒരു ത്വച മാത്രമായിട്ട് കാണാൻ പാടില്ല ഇന്നത്തെ ആൾക്കാർക്ക് ഇത് തിരിച്ചറിയണം ശരി ശരിയേതാണ് തെറ്റേതാണ് എന്നത് തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവണം എന്നാണ് ലേഖക്ക പറയുന്നത് അതാണ് ജനതാമേ സഹി ഓർ ഗലത്ത് പെഹചാനേക്ക് ക്ഷമതാ ഹോനി ചാഹിയെ स्त्री को विज्ञापन जगत अपने माल को बेचने के मात्र इस्तेमाल कर रहा है जो गलत है അതായത് विज्ञापन जगत ആഡ് ഫിലിമിൻ്റെ ഒരു इंडस्ट्री സ്ത്രീയെ അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി ഉള്ള ഒരു വസ്തുവായിട്ട് മാത്രമാണ് യൂസ് ചെയ്യപ്പെടുന്നത് സ്ത്രീ എന്നത് പക്ഷേ അങ്ങനെ അത് വളരെയധികം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഗോരേ രംഗ്മെ ദിക്കാലി ഗ്ലാമർ വാലി സ്ത്രീക്ക് സൗന്ദര്യ കിറ്റ്നേ അലഗെ വാസ്തവികത വാലി സ്ത്രീ ജോ ഹെ പതാ ലേക്കിൻ ഹം സബ് ഏക് മായാ ജഗത്മേഹ എന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ ആഡുകളിൽ കാണപ്പെടുന്ന വെളുത്ത നിറത്തിലുള്ള വളരെ ഫ്രഷായിട്ട് കാണപ്പെടുന്ന ഗ്ലാമറസ് ആയിട്ട് കാണപ്പെടുന്ന സ്ത്രീയെക്കാളും എത്രയോ മാറ്റമാണ് നമ്മൾ ദിവസേന കാണുന്ന സ്ത്രീകൾ അതെല്ലാം നമുക്ക് അറിയാമെങ്കിലും നമ്മൾ ഒരു മായ ലോകത്തിൽ അകപ്പെട്ട പോലെയാണ് എന്നാണ് പറയുന്നത് बाजार में एक तरह का देहवाद विमर्श खड़ा कर दिया है ബാസാർമേ ഏക് തരക്കാ ദേഹവാദ വിമർശ ഘടാകൃതിയ ഹെ ലേക്കൻ സ്ത്രീ ദേഹയ്ക്ക് ആകെ ബി കോ അസ്തിത്വ യാ ഗരിമാർത്തിയാ ബാസാർ പോലുകയാണ് എന്നുവെച്ചാൽ മാർക്കറ്റിൽ ഒരു പ്രത്യേകതരമായിട്ടുള്ള ദേഹവാദമാണ് വന്നിരിക്കുന്നത് ദേഹം മാത്രമാണ് സ്ത്രീ എന്നാണ് മാർക്കറ്റ് വിചാരിക്കുന്നത് മാർക്കറ്റ് ഒരിക്കലും സ്ത്രീയുടെ അസ്തിത്വത്തിനെ കുറിച്ചിട്ടോ സ്ത്രീയുടെ സമ്മാനിനെ കുറിച്ചിട്ടോ ഒന്നും ചിന്തിക്കുന്ന പോലും ഇല്ല അതിനെ കുറിച്ചിട്ട് മറന്ന് മറന്നു പോയിട്ടുണ്ട് മാർക്കറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇസ്കാ അസർ ഇത്താ ഹെ ബനാവട്ടി നക്ലി സൗന്ദര്യക്കരൻ ഹെ ആകർഷക ലക്തഹ എന്നു വച്ചാൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ബ്യൂട്ടി നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നാറുണ്ട് അത് ഈ മാർക്കറ്റിന്റെ ഒരു എഫക്റ്റാണ് മാർക്കറ്റിന്റെ ട്രെൻഡിൻ്റെ എഫക്റ്റ് ആണ് എന്നാണ് ലേഖക്ക് പറയുന്നത് ലേഖ ചാത്ത സമാജ് മേ സ്ത്രീ കോ സിഫ് സൗന്ദര്യ രൂപ സേ ഹി നഹി സ്ത്രീക ചിന്തന ഓർ വിചാരൂപി ദേഖന ചാഹ്യ എന്ന് വെച്ചാൽ ലേഖക ആഗ്രഹിക്കുന്നത് സമൂഹത്തിൽ സ്ത്രീയെ സൗന്ദര്യ സ്ത്രീയുടെ സൗന്ദര്യ രൂപം മാത്രമല്ല സ്ത്രീയുടെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കപ്പെടണം എന്ന് ലേഖക ആഗ്രഹിക്കുന്നുണ്ട് സ്ത്രീ സിർഫ് ത്വചാ നീ ഹെ വിചാരമർശകരേ വാലി സമാജ്മെ വാലി ഹരേക്ക് സമസ്യ സെ അവഗതോ ജോ ബാഹരി സുന്ദരത പീച്ച കെ പി ചൈന ഭക്തിയോ എന്ന് വെച്ചാൽ സ്ത്രീയെ ഒരു സ്കിന്ന് മാത്രമായിട്ട് കാണാതെ ത്വച്ച എന്ന് വെച്ചാൽ സ്കിന്നാണ് സ്ത്രീയെ ഒരു ദേഹം മാത്രമായിട്ട് കാണാതെ സ്ത്രീക്ക് ആലോചിക്കാനും വിമർശിക്കാനും ഒക്കെ കഴിവുണ്ട് ഈ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ട് സ്ത്രീ ബോധവതിയാണ് അതുപോലെ വനാവട്ടി സൗന്ദര്യം എന്ന് വെച്ചാൽ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ബ്യൂട്ടിയുടെ പുറകെ ഓടാതിരിക്കുക എന്നാണ് ഇതിൽ പറയുന്നത് സ്ത്രീ ജോയ്ക്ക് ത്വച്ചാമേ लेखक ने व्यंग्यात्मक रूप से लोगों का सौंदर्य बोध में आए बदलाव पर वार किया है स्त्री जो एक त्वचा है എന്ന ഈ പാഠത്തിൽ ആൾക്കാരുടെ മെൻറ്റാലിറ്റിയിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ചിനെ കുറിച്ചിട്ട് വളരെ സട്ടാരിക്കളായിട്ടുള്ള രീതിയിൽ വിമർശിക്കുകയാണ് ലേഖകൾ ചെയ്തിരിക്കുന്നത് സ്ത്രീക്കോ കേവൽ ത്വചേ രൂപ്മേ നെയ്തേഖന ചാഹ്യേ ഭാവ സൗന്ദര്യക്കോ ജ്യാഥാ മഹത്വപൂർ മാന ചാഹ്യേ എന്നുവെച്ചാൽ സ്ത്രീയുടെ ഭാവനകൾക്കും സ്ത്രീയുടെ ഇൻ്റലക്ച്വലായിട്ടുള്ള രീതിയിലുള്ള വിചാരങ്ങൾക്കുമാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് ലേഖക് ഇതിൽ പറയുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു ഷോർട്ട് സമറിയാണ് ടെൻ മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസിനൊക്കെ ഇത് എലാബറേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എഴുതാൻ ശ്രമിക്കൂ ലേഖക്കിനെ കുറിച്ചിട്ട് എഴുതാൻ ശ്രമിക്കൂ ലേഖകിൻ്റെ മെയിൻ ആയിട്ടുള്ള ലിറ്റററി വർക്സിനെ കുറിച്ചിട്ടൊക്കെ എഴുതൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യൂ Like you, share you, subscribe you. Thank you.